Hi friends, welcome back to Mothers Nursing. So, our next video update is AIIMS Bsc Nursing. Actually, Bsc Nursing is a course I have done a video because I am teaching in the teaching field. I have done a lot of nursing videos. I have done a lot of nursing videos. Actually, when the nursing is interested in the opinion, I will give you messages and പെങ്കിനത്ത് പറഞ്ഞു വെച്ചാൽ എന്റെ അടുത്ത് 100-ൽ 90% ആൾക്കാരും ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളവരാണ് കൂടുതൽ എന്നെ അപ്രോച്ച് ചെയ്യുന്നത്. കാര്യം ഒത്തിരി സാമ്പത്തികമായിട്ട് പ്രശ്നമുള്ളവരൊക്കെ ഒത്തിരി പേര് സംസാരിക്കാറുണ്ട്. അപ്പോൾ ആക്ച്വലി വന്നിട്ട് ഈ സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളെ കുറിച്ച് ഞാൻ റിലേറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്നത് പോലും ഇവൻ ഞാൻ ബിസി ചെയ്യുകയായിരിക്കും ചില സമയത്ത്. എന്നിരുന്നാൽ പോലും ഞാനത് വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ മിനിമൽ എമൗണ്ടിൽ ബിഎസ് നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. അതുമാത്രമല്ല ഒരു മൾട്ടി സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ നമുക്കൊരു ശരാശരി പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് പോലുള്ള വലിയ മെഡിക്കൽ റെപ്യൂട്ട് ആയിട്ടുള്ള മെഡിക്കൽ കോളേജസിൽ ഇപ്പോഴത്തെ ഒരു കാലത്ത് ബിഎസ് നഴ്സിംഗ് പഠിക്കണമെങ്കിൽ 10 ലക്ഷം രൂപയ്ക്ക് മേലെ എക്സ്പെൻസീവ് ആകുന്നൊരു സാഹചര്യമാണ്. പക്ഷേ വളരെ തുച്ഛമായ എമൗണ്ടിൽ നമുക്ക് ഇന്ത്യ കണ്ടിട്ട് ഏറ്റവും വലിയൊരു മെഡിക്കൽ കോളേജിന് അണ്ടറിൽ ബിഎസ് നഴ്സിംഗ് പഠിക്കാമെന്ന് പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റി വേറെ ഒന്നുമില്ല. കാര്യം എയിംസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തെ കുറിച്ച് ഒത്തിരിയധികം വർണ്ണിക്കേണ്ട ആവശ്യമില്ല. കാര്യം മെഡിക്കൽ ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എയിംസിനെ കുറിച്ച് നല്ലൊരു അളവിൽ അറിയാമായിരിക്കും. എന്നിരുന്നാലും നമ്മൾ കിട്ടുന്ന ഈ ഒരു അവസരം ഓപ്പർച്യൂണിറ്റീസ് ഡെഫിനറ്റ്ലി അത് യൂസ് ചെയ്യണം. നമ്മുടെ കേരളത്തിൽ ഒരു എയിംസ് വന്ന ഒത്തിരി നല്ലതെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇതുവരെ ഒരു എയിംസ് വന്നിട്ടില്ല, പക്ഷെ നമുക്ക് ഫ്യൂച്ചറിലൊക്കെ എക്സ്പെക്ട് ചെയ്യാമായിരിക്കും. എനിവേ, എയിംസിൻ്റെ ബിഎസ് നഴ്സിംഗിൻ്റെ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എയിംസ് വഴി ബിഎസ് നഴ്സിംഗിലേക്ക് അപ്ലൈ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും aims.exams.ac.in എന്ന് പറഞ്ഞ ഒഫീഷ്യൽ എയിംസിൻ്റെ വെബ്സൈറ്റ് ത്രൂ പ്രീ രജിസ്ട്രേഷൻ നടത്തുക. അപ്പോൾ ലാസ്റ്റ് ഇയർ നിങ്ങൾ പ്രീ രജിസ്ട്രേഷൻ നടത്തിയവരാണെങ്കിൽ ആ രജിസ്ട്രേഷൻ നമ്പർ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ ഇനി അത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വന്നിട്ട് മാർച്ചിന് ശേഷം കോഴ്സ് ഓപ്ഷൻസ് കൊടുത്താൽ മതി. സെലക്ട് കോളേജസ് ഓപ്ഷൻസ് നല്ല ഉപരി എക്സാം വന്നിട്ട് എൻട്രൻസ് എക്സാം വന്നിട്ട് June 3 ആണ്. ഓക്കെ, സോ അത് വന്നിട്ട് നിങ്ങൾ പാരാമെഡിക്കൽ കോഴ്സൊക്കെ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കോഴ്സ് ഓപ്ഷൻസ് ആയിട്ട് വെക്കാൻ ഫെർദറായിട്ട് വെക്കാൻ March 1 തൊട്ട് അവർ അപ്ഡേറ്റ് ചെയ്യും. സോ ഫാർ നിങ്ങളിപ്പോൾ ഇതുവരെയുടെ ഒരു രജിസ്ട്രേഷൻസ് എയിംസിൽ ചെയ്തിട്ടില്ല. കറന്റ്ലി നിങ്ങൾ ബിഎസ് നഴ്സിംഗ് ഫോക്കസ് ചെയ്യുന്നു, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളിത് യൂട്ടിലൈസ് ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടാണ്, ഇത് മാത്രമാണ് ഏറ്റവും കൂടുതൽ എനിക്ക് കുട്ടികൾ മെസ്സേജ് ചെയ്യുന്നത്. ഇപ്പോൾ നഴ്സിംഗിലേക്ക് വരാൻ വലിയ ആഗ്രഹമാണ്. സീ, ഇത് ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമുക്കിത് കിട്ടുവാണെങ്കിൽ വളരെ മിനിമൽ കോസ്റ്റിലാണ് ഇത് പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കൊരു ആഗ്രഹമുണ്ട്, നമ്മൾ അതിനുവേണ്ടി വേർത്തിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ചിന്തിക്കും എന്നേ ഞാൻ പറയുള്ളൂ. കാര്യം ഇങ്ങനെ ഇല്ല ഇല്ല എന്ന് പറഞ്ഞു പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രിമിറ്റീവ് സിറ്റുവേഷൻസിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് എയിംസ് എന്ന് പറഞ്ഞ ഒരു ലൈഫിൽ ഒരു വലിയൊരു എന്താ പറയുക, ഒരു അതിൽ അവിടെ അതിൻ്റെ അണ്ടറിൽ പഠിക്കുന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബ്ലെസ്സിങ് എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ എയിംസിൽ നമുക്ക് അഡ്മിഷൻസ് ലഭിച്ചതിന് ശേഷം കൂടുതൽ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. MS PGs ഒക്കെ ചെയ്യുന്നവരൊക്കെ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ലാരിഫിക്കേഷൻസ് അല്ലെങ്കിൽ റിസർച്ച് ബേസ് ചെയ്തൊക്കെ എന്നോട് സംസാരിക്കാനുണ്ട് കുട്ടികൾ. അപ്പം എനിക്കിനകത്ത് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി പ്രീ രജിസ്ട്രേഷൻ ചെയ്തവർക്കും ചെയ്യേണ്ട. പ്രീ രജിസ്ട്രേഷൻ ഒരു തവണ പോലും ചെയ്യാത്തവരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ വന്നിട്ട് നിങ്ങൾ വന്ന് അക്ഷയ വഴിയൊക്കെ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞ് പ്രീ രജിസ്ട്രേഷൻ നടത്തുക, കറൻ്റ് ഇപ്പോൾ പ്രീ രജിസ്ട്രേഷൻ നടത്തുക. അതിനുശേഷം March 1 തൊട്ടാണ് പിന്നീടുള്ള ഓപ്ഷൻസ് കൊടുക്കുന്നത്. അപ്പോൾ പ്രീ രജിസ്ട്രേഷൻ നടത്തിയെങ്കിൽ മാത്രം നമുക്ക് ഓപ്ഷൻസിലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൾറെഡി രജിസ്ട്രേഷൻ നടത്താത്തവർ മാത്രം ശ്രദ്ധിക്കുക. അപ്പം ഈ എയിംസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് 20 എയിംസ് ഉണ്ട്. ഔട്ട് ഓഫ് 20, 14 നഴ്സിംഗ് കോളേജസിലാണ് നമുക്ക് എയിംസിന് ബിഎസ് നഴ്സിംഗിനേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ടോട്ടൽ ഓവറോൾ സീറ്റ്സ് വന്നിട്ട് 941 നഴ്സിംഗ് സീറ്റ്സ് ആണ് ഉള്ളത്. പിന്നെ എന്നുള്ള വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വന്നിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഫിസിക്സ് കെമിസ്ട്രി ബയോളജി വിത്ത് ഇംഗ്ലീഷിനെ ബേസ് ചെയ്തിട്ട് ഇതാണ്. ഇപ്പം നീറ്റിനൊക്കെ നേരത്തെ പ്രിപ്പയർ ചെയ്തവർക്കൊക്കെ ആണെങ്കിൽ നല്ല ഒഴിവില്ല. കാര്യം നീറ്റിനെ പ്രിപ്പയർ ചെയ്ത കുട്ടികൾ എന്നോട് സംസാരിക്കാറുണ്ട് നഴ്സിംഗ് ഫോക്കസ് ചെയ്യുന്നവർ. കാര്യം അത് കഴിഞ്ഞ ശേഷം എയിംസിൽ അപ്ലൈ ചെയ്ത് കിട്ടിയവരും ഉണ്ട്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നല്ലൊരു കുറച്ചും കൂടി നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാവണം, നല്ല രീതിയിൽ നല്ലൊരു ബേസ് നോളജ്. സീ, നമുക്ക് ഏറ്റവും എന്താണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വൺ ഓഫ് ദി ടോപ്പ് മോസ്റ്റ് കോളേജാണ് എയിംസ്. എയിംസ് കിട്ടണ ഒത്തിരി നല്ലതായിരിക്കും. പക്ഷേ നമ്മൾ എപ്പോഴും വിചാരിക്കാം, സീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരമായി നമ്മൾ കേരളത്തിനകത്തല്ല കോളേജ്, നമ്മൾ നോർത്തിലൊക്കെ ആയിട്ടൊക്കെ പോയിട്ട് പഠിക്കേണ്ടി വരും. പക്ഷെ അത് ചിന്തിക്കരുത്. നിങ്ങൾ ലാംഗ്വേജ് വൈസ് ആണെങ്കിലും ഒത്തിരി അധികം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഹയർ സ്റ്റഡീസിനൊക്കെ ഒത്തിരി നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ മിനിമൽ എമൗണ്ടിൽ പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ പറയുന്നവരോട് എനിക്ക് ഇത്ര പറയാനുള്ളൂ. നമ്മളൊരു എയിം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അതിലുപരി നീറ്റിനെ മാർക്കിനെ ബേസ് ചെയ്തിട്ടല്ല,
മറ്റുള്ള ചില സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ നീറ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്, എയിംസ് എയിംസിന് എൻട്രൻസ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഈ ഒരു അവസരം നല്ലൊരു ഒരു യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ അതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ജനറൽ കാറ്റഗറി സീറ്റ്സ് ഓഫ് റിസർവേഷൻ എന്ന് പറഞ്ഞാൽ 366 അപ്പോൾ അതിൽ തന്നെ അതിനുശേഷം ഉള്ള സീറ്റ്സ് എന്ന് പറയുന്നത് ഓവറോൾ 941 ആണ് അതിൻ്റെ അകത്ത് 366 ജനറൽ സീറ്റ്സ് ഉണ്ട്. പിന്നെ ഫിസിക്കലി ഡിസേബിൾ ഔട്ട് ഓഫ് 40% മേലെയാണ് നിങ്ങൾ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ജില്ല അതായത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഗവൺമെന്റ് സർട്ടിഫൈഡ് ആണ് എന്തെങ്കിലും നിങ്ങൾക്ക് ഡിസബിലിറ്റീസ് ഓഫ് 40% ഉണ്ടെങ്കിൽ നിയർലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബേസിസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കൺസിഡറേഷൻസ് ഉണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് എൻട്രൻസ് മാർക്ക് കുറവാണെങ്കിലും ആ കാറ്റഗറി പെടുന്ന കുട്ടികൾ ഈ ഒരു ശതമാനത്തിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പരിഗണന ഉണ്ടാവും. ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് ഓൾമോസ്റ്റ് ഒരു ഏകദേശം ഒരു 85 റിലേറ്റഡ് സീറ്റ്സ് ഉണ്ട്. അത് എക്കണോമിക്കലി വീക്കർ സെക്ഷനെ പരിഗണിച്ചിട്ടുള്ള സീറ്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെ സർട്ടിഫൈ അതായത് നമ്മൾ പറഞ്ഞാൽ നമുക്ക് കാസ്റ്റ് ബേസ്ഡ് എന്ന് പറഞ്ഞ ഇതും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ആനുകൂല്യം ബേസ് ചെയ്തിട്ടുള്ള സീറ്റ്സിൻ്റെ ഒരു സെപ്പറേറ്റ് കാറ്റഗറി അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു അസോസിയേറ്റഡ് സർട്ടിഫിക്കറ്റ്സ് എല്ലാം വിത്ത് എൻട്രൻസും കൂടെ ക്ലിയർ ചെയ്ത് എനിക്ക് ഇച്ചിരി മാർക്ക് ഇച്ചിരി പുറകിലാണെങ്കിലും ഡെഫിനറ്റ്ലി കിട്ടാൻ സാധ്യതയുണ്ട് മാർക്ക് ഇച്ചിരി കുറവാണെങ്കിൽ കൂടി. നെക്സ്റ്റ് ഇ ഡബ്ല്യു എസിന് തന്നെ പി ഡബ്ല്യു അതായത് ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്കും പരിഗണനയുണ്ട്. അതുപോലെ തന്നെ ഒ ബി സി കാറ്റഗറിയിലായിട്ടുള്ള കുട്ടികൾ അവർക്കും ഒ ബി സി വിത്ത് പി ഡബ്ല്യു അതായത് ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളും പിന്നെ എസ് സി കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും എസ് സി കാറ്റഗറി വിത്ത് ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ട് കുട്ടികളും എസ് ടി കാറ്റഗറി ഷെഡ്യൂൾഡ് എസ് ടി കാറ്റഗറിയുള്ള കുട്ടികൾക്കും അതിനോടൊപ്പം തന്നെ അവരിൽ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് കാറ്റഗറീസ് ചെയ്തിട്ടും സീറ്റ്സ് ഉണ്ട് ഓവറോൾ 941. സോ ഇത് വന്നിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞു അപ്പം ഫോക്കസിങ് ടു നേഴ്സിംഗ് ടു ആൻ എക്സ്റ്റെൻഡ് സി നമുക്ക് എയിംസിലൊക്കെ പഠിച്ചവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിംസിൽ പഠിച്ചിട്ട് ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിട്ടുള്ള പരിചയപ്പെട്ട ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര നോളജബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. സി അവർക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കരമാണ്. സോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ് അങ്ങനെയുള്ള ആൾക്കാർ കുട്ടികൾ ഇങ്ങനെ സെലക്ഷനൊക്കെ കിട്ടി എന്ന് പറഞ്ഞ മെസ്സേജ് ചെയ്യുമ്പോൾ ഓ ഇറ്റ്സ് എ പ്രൗഡ് മോമെന്റ് തന്നെ ഞാൻ പറയാറ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അധികം നല്ലൊരു പ്രൊവിഷൻ പൊസിഷനിലേക്ക് നമ്മൾ മാറുകയാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഹെസിറ്റേറ്റ് ചെയ്യരുത്. നിങ്ങൾ ഫിനാൻഷ്യൽ ഡൗൺ ആണെന്ന് മാത്രമല്ല നിങ്ങൾ അല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് പുറത്തൊക്കെ പോയി കുറച്ചും കൂടെ ലാംഗ്വേജ് ഒക്കെ ബെറ്റർ ആകണം. ഒരു മൾട്ടി സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിൽ കണ്ടറിലാണ് പഠിക്കാൻ കൂടുതൽ ആഗ്രഹം സ്വപ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യുക. ഏതൊരു സാധാരണക്കാരനും ഒരു മിനിമം എമൗണ്ടിൽ പഠിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. അതായത് ചിലരുടെ ഒരു കുട്ടികൾ ഞങ്ങൾക്ക് ഇതൊന്നും ആഗ്രഹിക്കാൻ പറ്റില്ലല്ലോ മിസ് എന്നൊക്കെ പറഞ്ഞ കുട്ടികളുണ്ട് കേട്ടോ. ആ ചിന്തയൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യുക. പ്രീ രജിസ്ട്രേഷൻസ് വന്നിട്ട് നിങ്ങൾ അക്ഷയ വഴി കോൺടാക്ട് ചെയ്ത് ചെയ്യുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ റിസർവേഷൻ ബേസ് ആണ് അതിനുള്ള അനുബന്ധമായ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം മാർച്ച് 1 ഓപ്ഷൻസ് കൊടുക്കുക. സി ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യണം. ഡെഫിനറ്റ്ലി നിങ്ങൾ ബി എസ് നഴ്സിംഗ് ഫോക്കസ് ചെയ്യുന്നവരാണ് എന്നാണെങ്കിൽ ഈ ഒരു അവസരം ഡെഫിനറ്റ്ലി യൂട്ടിലൈസ് ചെയ്യുക. നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ June 3 ആണ് എക്സാം വരുന്നത്, എൻട്രൻസ് എക്സാം. സി ഇതിൻ്റെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ ഒരു ഒരു നല്ലൊരു മെൻറ്റാലിറ്റി ഉണ്ട്. അതിനനുസരിച്ച് മെനക്കെടുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതൊക്കെ എല്ലാം സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പലപ്പോഴും വന്നിട്ട് ചിലപ്പം പ്രയാസമാണെന്നൊക്കെ പറഞ്ഞോട് വെച്ചാൽ എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാന്ന് പറഞ്ഞ് ഞാൻ എൻകറേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം. കുട്ടികൾ വന്നിട്ട് അവരുടെ പ്രയാസങ്ങൾ ഷെയർ ചെയ്യുമ്പോഴാണ് ഒക്കെ എനിക്കൊരു മോട്ടിവേഷൻ വീഡിയോ കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളത് ഞാനും ആഗ്രഹിക്കുന്നത്. എനിവേ നഴ്സിംഗിന് ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ തീർച്ചയായിട്ടും ഈ അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക. പ്രീ രജിസ്ട്രേഷൻ ഓൾറെഡി ചെയ്തവർക്ക് വേണ്ട, ചെയ്യാത്തവരാണ് ഒഴിവാണെങ്കിൽ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ ഈ സമയം ഈ February 28 വരെ ഉള്ളൂ കേട്ടോ. സോ ഈ ഫെബ്രുവരി ലാസ്റ്റിനുള്ളിൽ നിങ്ങൾ വന്ന് വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ അത് കംപ്ലീറ്റ് ആവും. സോ നിങ്ങൾ ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങൾ അക്ഷയ വഴി അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ എക്സാക്ട് ഡേറ്റ് ഓഫ് ഫൈനൽ ഡേറ്റ് നോക്കിയിട്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇനി അക്ഷയ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഫൈനൽ ഡേറ്റ് ഒഫ് ആപ്ലിക്കേഷൻസ് വന്ന് നിങ്ങൾ ഒന്നുകൂടി റെക്ടിഫൈ ചെയ്യുക ഇനി അക്ഷയ സെൻറ്റർ വഴി. അതുകൊണ്ട് ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യുക. കാര്യം അവർക്കത് ചെയ്യുന്നതുകൊണ്ട് അറിയാം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അസോസിയേറ്റ് ചെയ്താൽ. നിങ്ങൾ ഫോണിൽ ട്രൈ ചെയ്യാൻ നിൽക്കരുത്. അതിൻ്റെ അകത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് വന്നിട്ട് കൊടുക്കാനുണ്ട്. തമ്പ് ഇംപ്രഷനും സൈനും എല്ലാം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു സെൻറ്റർ വഴി തന്നെ നിങ്ങൾ ഒരു അക്ഷയ സെൻറ്ററൊക്കെ വഴി മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഇതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. അപ്പം ഇനിയുള്ള മറ്റുള്ള നഴ്സിംഗ് കോളേജസിനൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന നമ്മുടെ ചാനലുണ്ടാവും. ചാനൽ റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. സോ ഇതുപോലെ പഠിക്കാൻ വിഷമിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നഴ്സിംഗ് ഫോക്കസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ പരിചിതരായിട്ടുള്ള കുട്ടികൾക്കും വീഡിയോ ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു നഴ്സിംഗ് അപ്ഡേറ്റ് വീണ്ടും കാണാൻ. ടിൽ ദെൻ, താങ്ക് യു.